ഇടപെട്ടുകൊണ്ട് അതിതീവ്ര മഴയും അതോടൊപ്പം തന്നെ ഭീകര ചുഴലിക്കാറ്റും ലോകത്തെ ആകമാനം വിരട്ടുമ്പോൾ ഹെലനും മിൽട്ടണും അമേരിക്കയെ വിറപ്പിച്ചപ്പോൾ ധനായെന്നൊരു ചുഴലിക്കാറ്റ് ഇന്ത്യൻ തീരദേശ മേഖലയിലേക്കും കടന്നു കയറുന്നു ഇന്നുമുതൽ കേരളത്തിൽ പലയിടത്തും അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് വൈകുന്നേരം മുതൽ ഇരുണ്ടുകൂടിയ കാർമേഘവും പെട്ടെന്ന് തന്നെ കൂരാക്കൂരി ഇരുട്ടിലേക്കും കാലാവസ്ഥ കടക്കുന്നത് കണ്ട് കുറച്ചാളുകളെങ്കിലും പരിഭ്രമിച്ചിട്ടുണ്ടാകും അതിനുള്ള ഒരു കാരണം തന്നെയാണ് നിലവിൽ കാലാവസ്ഥാ ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നത് മധ്യ കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ ധന ചുഴലിക്കാറ്റ് രൂപപ്പെട്ട് മണിക്കൂറിൽ നൂറ് കിലോമീറ്ററിലധികം വേഗതയോടുകൂടി കരയിലേക്ക് അടിച്ചു കയറുമെന്ന ഭീ ഒരു മുന്നറിയിപ്പാണ് നിലവിൽ നൽകിയിരിക്കുന്നത് കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് പല മേഖലകളിലും നൽകുന്നത് ഇത് കര തൊടുന്നത് ഒഡീഷ തീരത്തായിരിക്കും ധന എന്ന ചുഴലിക്കാറ്റിനെ നേരിടാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് ചുഴലിക്കാറ്റിനെ തുടർന്ന് പശ്ചിമ ബംഗാളിലെ ഏഴ് ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ നൂറ്റി അൻപതോളം ട്രെയിനുകൾ റദ്ദാക്കി കേരളത്തിലേക്കും കന്യാകുമാരിയിലേക്കും അടക്കമുള്ള ട്രെയിനുകളും ഇക്കൂട്ടത്തിൽ പെടുന്നുണ്ട് ബംഗാൾ ഉൾക്കടൽ രൂപം കൊണ്ട് ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ചുകൊണ്ട് ഇന്ന് തീവ്ര ചുഴലിക്കാറ്റായി മാറുമെന്ന മുന്നറിയിപ്പാണ് കാലാവസ്ഥ വകുപ്പ് നൽകുന്നത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സംഭവമായി കൂടി ഇതിനെ വിശേഷിപ്പിക്കാൻ കഴിയും കാരണം ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്രയും കൂടും ഭീകര ചുഴലിയായി ഇതിനു മുൻപ് മറ്റൊരു ചുഴലിക്കാറ്റ് മാറിയിട്ടില്ല എന്നാണ് ഗവേഷകർ പറയുന്നത് നന എന്ന ഈ ചുഴലിക്കാറ്റ് സംസ്ഥാനത്തിന്റെ വടക്കൻ ഭാഗങ്ങളിൽ ശക്തമായ ആഘാതം സൃഷ്ടിക്കുമെന്നാണ് കരുതുന്നത് മുൻ അനുഭവങ്ങളുടെ പിൻബലത്തിൽ ഇതിനു മുൻപ് സംഭവിച്ചിട്ടുള്ള പാളിച്ചകൾ അപകടങ്ങൾ എത്രയോ ജീവൻ നഷ്ടമായതൊക്കെ തന്നെ മുൻകൂട്ടി കണ്ടാണ് ആയിരക്കണക്കിന് ജീവൻ പൊലിയുമെന്ന ഒരു ആശങ്കയുടെ പുറത്താണ് തയ്യാറെടുപ്പൊക്കെ തന്നെ നടത്തുന്നത് ചുഴലിക്കാറ്റ് അടിക്കാൻ സാധ്യതയുള്ള ജില്ലകളിലെ സമീപ പ്രദേശങ്ങളിൽ കനത്ത മഴയ്ക്കും വെള്ളപ്പൊക്കത്തിനും പോലും സാധ്യത മണിക്കൂറിൽ നൂറു മുതൽ നൂറ്റി കിലോമീറ്റർ വരെ വേഗത്തിൽ ഈ ചുഴലിക്കാറ്റ് വീശുമെന്നാണ് ഭയപ്പെടുന്നത് ഇരുപത്തിനാലാം തീയതി രാത്രിയിലും ഇരുപത്തിയഞ്ചാം തീയതി പുലർച്ചെയുമായി പുരിക്കും സാഗർദ്വീപിനുമിടയിലൂടെയാണ് വടക്കൻ ഒഡീഷ ബംഗാൾ തീരങ്ങളിലൂടെ ഇത് കടന്നുപോകുന്നത് ബംഗാളിലെ കിഴക്കൻ മിഡ്നാപൂർ നോർത്ത് സൗത്ത് ട്വന്റി ഫോർ പർഖാനകളെയും ചുഴലിക്കാറ്റ് കാര്യമായി തന്നെ ബാധിക്കുമെന്നതിൽ സംശയമില്ല ബലാസൂർ ഭദ്രക് മയൂർഭഞ്ച് ജഗത് സിംഗ്പൂർ പുരി തുടങ്ങിയ ജില്ലകളിൽ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇത് സൃഷ്ടിക്കുമെന്നാണ് കണക്കുകൂട്ടുന്നത് ചുഴലിക്കാറ്റ് ദുരന്തത്തെ നേരിട്ട് അഭികീകരിച്ചിട്ടുള്ള അതിനെ കൈകാര്യം ചെയ്ത് പരിചയമുള്ള ആറ് മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥരെ കളക്ടർമാരെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സഹായിക്കാൻ വേണ്ടി ഈ ജില്ലകളിലേക്ക് വിന്യസിക്കുന്നത് എങ്ങനെ മുന്നൊരുക്കങ്ങൾ നടത്താമെന്നുള്ള ചർച്ചകളും ഇതോടൊപ്പം തന്നെ നടന്നുവരികയാണ് ചുഴലിക്കാറ്റിനെ തുടർന്ന് ബംഗാളിലെ ഏഴ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പൂർണ്ണമായ അവധിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒക്ടോബർ ഇരുപത്തിമൂന്ന് മുതൽ ഒക്ടോബർ ഇരുപത്തി ആറ് വരെ അവധിയുണ്ട് കൊൽക്കത്ത ഉൾപ്പെടെയുള്ള മേഖലകളിൽ ശക്തമായ മഴയാണ് ഈ ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടാകാൻ ഉണ്ടാകാൻ സാധ്യതയുള്ളത് ഇതിനോടകം കേരളത്തിലടക്കം അതിഭീകരമായ മഴയ്ക്കുള്ള ഒരു വലിയ സാധ്യതയാണ് നോക്കിക്കാണുന്നത് പശ്ചിമബംഗാളിലെ പല മേഖലകളിലായി എൺപത്തിയഞ്ച് സംഘങ്ങളെയാണ് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി നിയോഗിച്ചിട്ടുള്ളത് എൻ ഡി ആർ എഫ് സംഘങ്ങളും വ്യോമ നാവിക സേനാംഗങ്ങളെയുമൊക്കെ തന്നെ നിയോഗിച്ചിട്ടുണ്ട് ഒപ്പം തീരദേശ മേഖലകളിൽ കോസ്റ്റ് ഗാർഡും ശക്തമായ നിരീക്ഷണം നടത്തുന്നു ധന ചുഴലിക്കാറ്റ് തീവ്ര ചുഴലിക്കാറ്റായ ഒഡീഷയിലെ പുരിക്കും പശ്ചിമബംഗാളിലെ സാഗർ ദ്വീപിനും ഇടയിൽ വീശുമെന്ന് ഇപ്പോൾ തന്നെ മുന്നറിയിപ്പ് കിട്ടിയിരിക്കുന്നു ചുഴലിക്കാറ്റിനോടനുബന്ധിച്ച് ഒഡീഷയിലും സമീപ സംസ്ഥാനങ്ങളിലുമൊക്കെ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത ഇന്ത്യൻ വ്യോമസേനയുടെ പ്രത്യേക വിമാനം ഭുവനേശ്വറിൽ എത്തിയിരുന്നു നൂറ്റി അൻപത് എൻ ഡിആർഎഫ് സേനാംഗങ്ങളുമായിട്ടാണ് ഈ വിമാനം എത്തിയത് ഒഡീഷയിൽ അയ്യായിരത്തിലധികമാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജീകരിച്ചിട്ടുള്ളത്